നമസ്കാരം. പി എസ് സി ഓൺലൈൻ ഓഡിയോ ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഹിമാലയ നദികളെക്കുറിച്ചായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നദിയായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയ വിഷയങ്ങൾ കൂടാതെ പി എസ് സി ചോദിക്കുന്ന ഏതാനും ചില വസ്തുതകൾ കൂടി അതിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അതിലെ ചില വസ്തുതകളും അതുപോലെ തന്നെ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് പോയിന്റുകളും ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഉപദ്വീപീയ പീഠഭൂമി. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലുങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ പ്രധാനമായും മധ്യപ്രദേശ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളും ഒപ്പം മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലുങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങൾ ഉൾപ്പെട്ടവയാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. ഉറപ്പേറി ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ വൈവിധ്യമാർന്ന ഭൗതിക സവിശേഷതകളാണ് ഭൂപടത്തിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ചിത്രം നൽകിയിട്ടുണ്ട്. അതിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതമായി കിടക്കുന്ന ഉപദ്വീപീയ പീഠഭൂമി കിടക്കുന്ന ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്തിട്ടുള്ള മലനിരകൾ ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, അതുപോലെ ആറുവല്ലി പർവ്വതനിര, മാൾവ പീഠഭൂമി, വിന്ധ്യസത്പുര നിരകൾ എന്നിവയെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കുമ്പോൾ നിമ്നനദികൾ നിറഞ്ഞ ഈ ഭൂവിഭാഗത്തിൻ്റെ വിസ്തൃതി ഏകദേശം 1,500,000 ചതുരശ്ര കിലോമീറ്ററാണ്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ഈ മേഖലയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ആനമുടിയാണ്. 2,695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ, അതേപോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ അത് ആനമുടിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ആനമുടിയാണ്. അതിൻ്റെ ഉയരമാണ് 2,695 മീറ്റർ. ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിവിധതരം ധാതുക്കളും ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിലുള്ളതിനാൽ ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കാം. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി അറിയപ്പെടുന്ന ധാതുക്കളുടെ കലവറ എന്നാണ്. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. തേക്ക്, സാൽ, ചന്ദനം, മുള എന്നിവ ഇവിടെ കാണപ്പെടുന്നു. ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരിവുകളിലാകട്ടെ ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഉള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗമായ ഡെക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിപ്പരന്നു കിടന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. പ്രധാനമായും ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ വ്യാപകമായി കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണാണ് ബസാൾട്ട് എന്ന ആഗ്നേയശില പൊടിഞ്ഞുണ്ടാവുന്ന കറുത്ത മണ്ണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ്. അത് ബസാൾട്ട് ശില പൊടിഞ്ഞുണ്ടാകുന്നതാണ്. ഈ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതിനാൽ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. അപ്പോൾ അത് കറുത്ത പരുത്തി മണ്ണ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ ചെമ്മണ്ണും ധാരാളമായി കാണപ്പെടുന്നു. താരതമ്യേന ഫലഭൂഷ്ടി കുറവായ ഈ മണ്ണിലെ ഇരുമ്പിൻ്റെ അംശം അതിന് ചുവപ്പ് നിറം നൽകുന്നു. അപ്പോൾ ചെമ്മണ്ണും ഈ ഉപദ്വീപീയ പീഠഭൂമിയിലാണ് കാണപ്പെടുന്നത്. അതിന് ചുവപ്പ് നിറത്തിൻ്റെ പ്രധാന കാരണം അതിലടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അംശമാണ്.
മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ലാറ്ററേറ്റ് മണ്ണ് രൂപപ്പെടുന്നു. അവ ലാറ്ററേറ്റ് മണ്ണ് രൂപപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് മൺസൂൺ മഴയും അതുപോലെ തന്നെ ഇടവിട്ടുള്ള വേനൽക്കാലവും. ഇങ്ങനെ മാറി വരുന്നത് കൊണ്ട് രൂപപ്പെടുന്നതാണ് ലാറ്ററേറ്റ് മണ്ണ്. അതുപോലെ തന്നെ ഉപദ്വീപി പീഠഭൂമി അനേകം നദികളുടെ ഉത്ഭവപ്രദേശം കൂടിയാണ്. ഉപദ്വീപിയ പീഠഭൂമി. ഉപദ്വീപിയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഉപദ്വീപിയ നദികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ നദികളിലെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചതിനാൽ വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഹിമാലയൻ നദികളെക്കുറിച്ചായിരുന്നു. ഹിമാലയൻ നദികളാണെങ്കിൽ മഞ്ഞ് ഉരുകി ഉണ്ടാകുന്നതുകൊണ്ട് വേനൽക്കാലത്തും അതുപോലെ മഴക്കാലത്തും വളരെ സമൃദ്ധമായിരിക്കും. എന്നാൽ ഉപദ്വീപിയ പീഠഭൂമിയിലാണെങ്കിൽ പൂർണ്ണമായിട്ടും മഴയെ ആശ്രയിച്ചു കൊണ്ടുള്ള ജലസ്രോതസ് ആയതിനാൽ വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവായിരിക്കും. ഇനി താഴൊരു പട്ടിക തന്നിട്ടുണ്ട്, അത് പരിശോധിച്ച് പ്രധാന ഉപദ്വീപിയ നദികളും ഉത്ഭവം, നീളം, പോഷക നദികൾ എന്നിവ മനസ്സിലാക്കും. അവ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുവെന്നും ഏത് കടലിൽ ചെന്ന് ചേരുന്നെന്നും നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇതാണ് ഉപദ്വീപിയ പീഠഭൂമിയുടെ പട്ടികയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ നദികളെക്കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ നദിയാണ് മഹാനദി. മഹാനദിയുടെ ഉത്ഭവം മൈക്കല മലനിരകളിലാണ്. മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിലാണ് മഹാനദിയുടെ ഉത്ഭവം. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ, അത് PSC ചില പുസ്തകങ്ങളിൽ സിഹാവ എന്നും കാണപ്പെടുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, മഹാനദിയുടെ ഉത്ഭവം മൈക്കല മലനിരകൾ അതുപോലെ സിഹാവ എന്ന സ്ഥലത്ത് നിന്നാണ്. അത് രണ്ടും സ്ഥിതി ചെയ്യുന്ന മധ്യപ്രദേശാണ്. അപ്പോൾ മധ്യപ്രദേശിലാണ് മഹാനദിയുടെ ഉത്ഭവം. ഇതിൻ്റെ നീളം 857 കിലോമീറ്ററാണ്. അതുപോലെ ഇതിൻ്റെ പ്രധാന പോഷകനദികളാണ് ഇബ് ടെല്ല് ഷിയോനാദ് എന്നിവ ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷകനദികളാണ്. പിന്നെ മഹാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. അപ്പോൾ ഉത്ഭവം മധ്യപ്രദേശാണ്. അപ്പോൾ മധ്യപ്രദേശ് തീർച്ചയായിട്ടും പിന്നീട് ഒഡീഷയും ഛത്തീസ്ഗഡും ഉണ്ടെന്ന് ഓർക്കുക. ഇത് ചെന്നു ചേരുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഇത് തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്, മഹാനദിയുടെ പതനസ്ഥാനം. അതുപോലെ ഓരോ നദികളുടെയും പതനസ്ഥാനങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ മഹാനദി ചെന്ന് പതിക്കുന്ന എവിടെ എന്ന് ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടലിലാണ് മഹാനദി. അപ്പോൾ നമുക്കിനി മഹാനദിയെക്കുറിച്ച് PSC ചോദിച്ചിട്ടുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ മഹാനദിയുടെ ഉത്ഭവം നമ്മൾ പറഞ്ഞു സിഹാവയാണ്, മൈക്കല മലനിരകളിലാണ്. ഇനി മഹാനദി അറിയപ്പെടുന്നത് ഒഡീഷയുടെ ദുഃഖം എന്നാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. മഹാനദി ഇന്ത്യയിലെ മഹാനദിയുടെ പോഷക നദിയാണ് ഷിയോനാദ്. നമ്മൾ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഷിയോനാദ്. അപ്പോൾ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ചോദിച്ചാൽ അത് ഷിയോനാദാണ്. അത് മഹാനദിയുടെ പോഷക നദിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. അതുപോലെ തന്നെ അത് ആ ഷിയോനാദ് നദി വാങ്ങിയ കമ്പനി അല്ലെങ്കിൽ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കൈലാഷ് സോണി എന്ന വ്യക്തിയാണ് ഷിയോനാദ് എന്ന നദി ഈ കൈവശം വെച്ചിരുന്ന വ്യക്തി. അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡാണ് ഓർക്കുക. അതുപോലെ ഹിരാക്കുട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഹാനദി. ഹിരാക്കുട്ട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ മഹാനദിയിലാണ്. അതുപോലെ തന്നെ മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ടാണ് ഹിരാക്കുട്ട്. മഹാനദിയിലെ വെള്ളച്ചാട്ടം ഹിരാക്കുട്ടാണ്. അതുപോലെ മഹാനദിക്ക് കുറുകെയുള്ള അണക്കെട്ട് ചോദിച്ചാൽ അതും ഹിരാക്കുട്ടാണ്. അതുപോലെ പാരാദ്വീപ് തുറമുഖം മഹാനദിയുടെ തീരത്താണ് പാരാദ്വീപ് തുറമുഖം. മഹാനദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലാണ്. എന്നാൽ മഹാനദിയുടെ ഏറ്റവും കൂടുതൽ ഭാഗം ഒഴുകുന്നത് ഛത്തീസ്ഗഡിലൂടെയാണ്. അപ്പോൾ ഇത്രയുമാണ് മഹാനദി. അപ്പോൾ മഹാനദിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഗോദാവരിയാണ്. ഗോദാവരിയുടെ ഉത്ഭവം പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലാണ് ഗോദാവരിയുടെ ഉത്ഭവം. അതിൻ്റെ നീളം ഏകദേശം 1465 കിലോമീറ്ററാണ്. അതുപോലെ പ്രധാന പോഷക നദികളാണ് ഇന്ദ്രാവതി ശബരി എന്നിവ. ഇനി ഗോദാവരി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ തെലുങ്കാന, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നിവയിലാണ് പ്രധാനമായിട്ടും ഒഴുകുന്നത്.
ഗോദാവരി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് തെലങ്കാന, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നിവയിലൂടെയാണ് ഒഴുകുന്നത്. അത് ചെന്നു ചേരുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലാണ് ഗോദാവരി ചെന്ന് പതിക്കുന്നത്. ഗോദാവരിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലിലാണ്. ഇനി നമുക്ക് ഗോദാവരിയെക്കുറിച്ച് പി സി ചോദിച്ച ഏതാനും ചിലത് നോക്കാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഗോദാവരിയാണ്. അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി കൂടിയാണ് ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയുമാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത്, അതുപോലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി, അതുപോലെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി. ഇത് ഡെക്കൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി കൂടിയാണ്. ഡെക്കൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി കൂടിയാണ് ഗോദാവരി. ഗോദാവരി അറിയപ്പെടുന്ന പേരാണ് വൃദ്ധഗംഗ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. അപ്പോൾ അത്രയുമാണ് ഗോദാവരി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. പുഷ്കാരം എന്ന ആഘോഷം നടക്കുന്നത് ഗോദാവരിയുടെ തീരത്താണ്. പിന്നെ ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നാസിക്, നിസാമാബാദ് എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ തീരത്താണ്. അപ്പോൾ ഇത്രയുമാണ് ഗോദാവരി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൃഷ്ണയാണ്. കൃഷ്ണാനദിയുടെ ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിലാണ്. പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിലാണ് ഉത്ഭവം. കൃഷ്ണാനദിയുടെ നീളം, ഏകദേശം നീളം 1400 കിലോമീറ്ററാണ്. 1400 കിലോമീറ്ററാണ് കൃഷ്ണാനദിയുടെ നീളം. പ്രധാന പോഷകനദികളാണ് ഭീമ തുംഗഭദ്ര എന്നിവയാണ് പ്രധാന പോഷകനദികൾ. അതുപോലെ ഭീമ തുംഗഭദ്ര, കൊയ്ന, ഗൗഡപ്രഭ, മാലപ്രഭ, പാഞ്ചുഗംഗ, മുസി എന്നിവയൊക്കെ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പോഷക നദികൾ ഓർത്തിരിക്കുക, തുംഗഭദ്ര, ഭീമ, അതുപോലെ കൊയ്ന, കൊയ്നയും കൂടെ ഓർത്തിരിക്കുക. പിന്നെ ഇത് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവയിലൂടെയാണ് ഒഴുകുന്നത്. മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. ഇതിൻ്റെ പതനമാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ് ഇതിൻ്റെ പതനം. ഇനി കൃഷ്ണാനദിയെക്കുറിച്ച് പി എസ് സി ചോദിച്ച മറ്റു ചോദ്യങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ്. അതുപോലെ പാതാളഗംഗ, തെലുങ്ക് ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൃഷ്ണയാണ്. പാതാളഗംഗ, തെലുങ്ക് ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൃഷ്ണയാണ്. അതുപോലെ അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയും കൃഷ്ണയാണ്. പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. അതുപോലെ കൃഷ്ണാനദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകളാണ് നാഗാർജുന സാഗറും അലമാട്ടിയും. നാഗാർജുന സാഗർ, അലമാട്ടി എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കൃഷ്ണാനദിയിലാണ്. കൃഷ്ണാനദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണമാണെങ്കിൽ വിജയവാഡയാണ്. കൃഷ്ണാനദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം വിജയവാഡ. അണക്കെട്ടുകൾ നാഗാർജുന സാഗറും അലമാട്ടിയും ഓർത്തിരിക്കുക. ഇത്രയുമാണ് കൃഷ്ണാനദി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കാവേരിയാണ്. കാവേരി നദി. കാവേരി നദി ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ്. ബ്രഹ്മഗിരി നിരകളിൽ നിന്ന്, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്ന് ആണ് ഉത്ഭവം. കർണാടകയിലാണ്. കർണാടക സ്റ്റേറ്റിൽ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 800 കിലോമീറ്ററാണ് നീളം. അതിൻ്റെ പ്രധാന പോഷകനദികളാണ് കബനി, അമരാവതി എന്നിവ. കബനി, അമരാവതി എന്നിവയാണ് കാവേരിയുടെ പ്രധാന പോഷക നദികൾ. അതുപോലെ സംസ്ഥാനങ്ങളാണ് കർണാടക, തമിഴ്നാട്. കർണാടക, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിലൂടെയാണ് കാവേരി ഒഴുകുന്നത്. ഈ സംസ്ഥാനങ്ങൾ ഓർത്തിരിക്കുക, കാരണം കാവേരി നദീജല തർക്കം നിലനിൽക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കർണാടക, തമിഴ്നാട് ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലാണ് കാവേരി നദീജല തർക്കം നിലനിൽക്കുന്നത്. ഇതിൻ്റെ പതനവും ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ്. ഇതിൻ്റെ പതനം ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ്. ഇനി കാവേരിനെ കുറിച്ച് പി എസ് സി ചോദിച്ച ഏതാനും ചില ചോദ്യങ്ങളാണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. അപ്പം മാറിപ്പോകരുത്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് കാവേരിയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഡാമായ ഗ്രാൻഡ് ഡാം, ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമായ ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. അതുപോലെ കാവേരിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കാവേരി നദിയിലാണ്. കാവേരി നദിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം.
പിന്നെ പ്രധാന പട്ടണങ്ങൾ, കാവേരി നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ചോദിക്കണമെങ്കിൽ ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, മേട്ടൂര്. ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, മേട്ടൂര് ഇവയാണ് പ്രധാനപ്പെട്ട പട്ടണങ്ങൾ. പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ അത് കാവേരിയാണ്. ശിവസമുദ്രം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ കാവേരിയിലാണ്. അപ്പോൾ നമ്മൾ ഒഴുകുന്ന സംസ്ഥാനം പറഞ്ഞു, കർണാടക, തമിഴ്നാട് എന്നിവയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്നത് തമിഴ്നാട്, കർണാടക എന്നിവയാണ്. അപ്പോൾ അതിന് ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടി ഒരു കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ നിലവിൽ വന്നു. അത് നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1990. 1990 നിലവിൽ വന്നാണ് കാവേരി ഇൻ്റെ നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ. പിന്നെ ബാംഗ്ലൂർ നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരിയുടെ പോഷകനദി ചോദിച്ചാൽ അർക്കാവതിയാണ്. അർക്കാവതിയാണ് ബാംഗ്ലൂർ നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരിയുടെ പോഷകനദി. പിന്നെ കർണാടകയിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണെങ്കിൽ കൃഷ്ണരാജസാഗർ ഡാമാണ്. കർണാടകയിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമിൻ്റെ പേരാണ് കൃഷ്ണരാജസാഗർ. അപ്പോൾ ഇത്രയുമാണ് കാവേരി. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് നർമ്മദയാണ്. കാവേരി കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നർമ്മദയാണ്. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം മൈക്കില മലനിരകളാണ്. ഛത്തീസ്ഗഡിലെ മൈക്കില മലനിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. നർമ്മദ നദിയുടെ നീളം ഏകദേശം 1312 kilometers ആണ് നർമ്മദ നദിയുടെ നീളം. അതുപോലെ അതിൻ്റെ പ്രധാന പോഷക നദികളാണ് ഹിരൺ ബഞ്ചൻ എന്നിവയാണ് അതിൻ്റെ പ്രധാന പോഷക നദികൾ. ഹിരൺ ബഞ്ചൻ എന്നിവയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഒപ്പം അതിൻ്റെപ്പം താവ, ഷേർ എന്നിവ കൂടി ഓർത്തിരിക്കുക. താവ, ഷേർ എന്നിവയും ഈ ഇതിൻ്റെ പോഷക നദികളാണ്. പിന്നെ ഇതൊഴുകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയിലൂടെയാണ്. ഒഴുകുന്നത്. ഇതിൻ്റെ പതനം അറബിക്കടലിലാണ്. ഓർത്തിരിക്കുക, നർമ്മദ നദിയുടെ പതനം അറബിക്കടലിലാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം ബാക്കിയുള്ളതെല്ലാം ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പോൾ നർമ്മദ അതുപോലെ തന്നെ താപ്തി ഈ രണ്ട് നദികളുടെ പതനസ്ഥാനം പഠിച്ചിരിക്കുക. നർമ്മദ, താപ്തി എന്നീ നദികളുടെ പതനസ്ഥാനം അറബിക്കടലിലാണ്. നർമ്മദ, താപ്തി എന്നിവ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇനി നമുക്ക് നർമ്മദ നദിയെക്കുറിച്ച് PSC ചോദിച്ച ഏതാനും ചില ചോദ്യങ്ങൾ നോക്കാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപി നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ബാക്കിയുള്ള നദികളെല്ലാം കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ ഇത് പടിഞ്ഞാറോട്ടാണ് നർമ്മദയും താപ്തി ഒഴുകുന്നത്. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ചോദിച്ചാൽ അത് നർമ്മദയാണ്. അതുപോലെ ബ്രഹ്മശതാഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് നർമ്മദ. ബ്രഹ്മശതാഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് നർമ്മദ. പ്രാചീനകാലത്ത് രേവ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വിന്ധ്യ സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപി നദിയാണ്. നർമ്മദ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തെക്കേ ഇന്ത്യയിൽ നിന്ന് വടക്കേ ഇന്ത്യയിൽ നിന്ന് വിഭജിക്കുന്ന നദി എന്നറിയപ്പെടുന്നത് നർമ്മദയാണ്. അതുപോലെ മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ. പിന്നെ ഡെക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയോടെയാണ് നർമ്മദ. അതുപോലെ വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയൊക്കെ നർമ്മദയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി ചോദിച്ചാൽ നർമ്മദയാണ്. ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി എന്ന് ചോദിച്ചാൽ അത് നർമ്മദയാണ്. പിന്നെ ഇതിൽ നർമ്മദയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്ദോളൻ. അത് സ്ഥാപിച്ചത് മേധാ പട്കറിൻ്റെയാണ് നർമ്മദ ബച്ചാവോ ആന്ദോളൻ. പിന്നെ നർമ്മദ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണ് കൻഹ. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയുടെ തീരത്താണ്. അപ്പോൾ ഇത്രയുമാണ് നർമ്മദ. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, നർമ്മദ നദിയുടെ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഹോഷംഗാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാണ്ഡല ഇവയൊക്കെ നർമ്മദ നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ്. ഹോഷംഗാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാണ്ഡല എന്നിവ. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് താപ്തിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മറ്റൊരു നദിയാണ് താപ്തി. ഇതിൻ്റെ ഉത്ഭവം മുൾട്ടായ് പീഠഭൂമിയാണ്. മധ്യപ്രദേശിലെ ബൈതുൽ ജില്ലയിലാണ് താപ്തി ഉത്ഭവിക്കുന്നത്. മുൾട്ടായ് പീഠഭൂമിയിൽ നിന്ന് ഇതിൻ്റെ
നീളം 724 കിലോമീറ്ററാണ്. ഇതിൻ്റെ പ്രധാന പോഷക നദികൾ ആനറും ഗിർനയും, ആനർ ഗിർന എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അതുപോലെ ഇത് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ചോദിക്കണമെങ്കിൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അതുപോലെ ഇതിൻ്റെ പതനം അറബിക്കടലിലാണ്, അറബിക്കടലിലാണ് താപ്തി നദിയുടെ പതനം. ഈ PSC ചോദിച്ച ഏതാനും ചില ചോദ്യങ്ങൾ കൂടി നോക്കാം. ബ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. അപ്പോൾ ബ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദി നമ്മൾ നർമ്മദ പഠിച്ചു. അപ്പോൾ ബ്രംശതാഴ്വരയിലൂടെ തന്നെയാണ് താപ്തിയും ഒഴുകുന്നത്. രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. താപ്തി താപി എന്ന പേരിലും അറിയപ്പെടുന്നു. താപി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് താപ്തി. അതുപോലെ നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതും താപ്തിയാണ്. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതും താപ്തിയാണ്. നർമ്മദ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. നർമ്മദ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. അതുപോലെ താപ്തി നദി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണെങ്കിൽ ഉഗായി കാക്കറപ്പാറ. ഉഗായി കാക്കറപ്പാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ താപ്തി നദിയിലാണ്. താപ്തി നദിയിലാണ് ഉഗായി കാക്കറപ്പാറ. അപ്പോൾ ഇത്രയുമാണ് താപ്തി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഉപദ്വീപ്യ നദികളെക്കുറിച്ച് പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉപദ്വീപ്യ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി, നമ്മൾ നോക്കിയതാണ്. പിന്നെ മിക്ക ഉപദ്വീപ്യ നദികളിലും വെള്ളച്ചാട്ടം സാധാരണമാണ്. അപ്പോൾ ഹിമാലയ നദികളെക്കാളും കൂടുതൽ ഉപദ്വീപ്യ നദികളിലാണ് വെള്ളച്ചാട്ടം കൂടുതലായി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കർണാടകത്തിലെ ശരാവതി നദിയിലുള്ള ജോഗ് വെള്ളച്ചാട്ടമാണ് ഇവയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടം. ഇത് സ്ഥിതി ചെയ്യുന്നത് നദിയാണ് ശരാവതി. സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കർണാടക. ഇതിൻ്റെ ഉയരമാണ് 225 മീറ്റർ. 225 മീറ്ററാണ് ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം. ഇവിടെ ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഹിമാലയ നദികൾ, ഉപദ്വീപ്യ നദികൾ, ഇതിൻ്റെ ഒരു ബോക്സ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇവരുടെ വ്യത്യാസങ്ങൾ. അപ്പോൾ ഹിമാലയ നദികളാണെങ്കിൽ ഹിമാലയ പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉപദ്വീപ്യമാകുമ്പോൾ ഉപദ്വീപ്യ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുണ്ട് ഹിമാലയ നദികൾക്ക്. എന്നാൽ ഉപദ്വീപ്യ നദി ആകുമ്പോൾ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ്. അതുപോലെ അപരന്തന തീവ്രത കൂടുതലായിരിക്കും. ഇതിനാണെങ്കിൽ കുറവായിരിക്കും, ഉപദ്വീപ്യ നദികളിൽ കുറവായിരിക്കും. അതുപോലെ പർവ്വത മേഖലകളിൽ ഗിരികിന്ദരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു വിളഞ്ഞു ഒഴുകുകയും ചെയ്യുന്ന നദികളാണ് ഹിമാലയ നദികൾ. എന്നാൽ ഉപദ്വീപിയാകുമ്പോൾ കഠിനമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധമായ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. നല്ല കഠിനമായ ശിലകളിലൂടെയാണ് ഇവ ഒഴുകുന്നത്. അതുകൊണ്ട് അഗാധമായ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഹിമാലയ നദികളിൽ ഉയർന്ന ജലസേചനശേഷിയാണ് കാരണം. മഴക്കാലത്തും വേനൽക്കാലത്തും ജലസമൃദ്ധി കൂടുതലുണ്ടാവും. ഇത് വേനൽക്കാലത്ത് ജലസമൃദ്ധി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ജലസേചനശേഷിയാണ്. പിന്നെ സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത നൽകുന്നത് ഹിമാലയ നദിയാണ്. സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന്, പക്ഷേ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവാണ്. കാരണം ഇത് ശിലകൾ അടിഞ്ഞുണ്ടായതായതുകൊണ്ട് പാറക്കഷ്ണങ്ങളും മറ്റും ഒക്കെ വളരെയധികം ഈ നദികളിൽ കൂടുതലായി കാണപ്പെടുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയുമാണ് ഹിമാലയ നദികളും ഉപദ്വീപ്യ നദികളും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പീഠഭൂമിയിലെ ജീവിതം. പീഠഭൂമിയിലെ ജീവിതം എന്ന ഭാഗമാണ്. അപ്പോൾ ഹിമാലയ നദികളും ഉപദ്വീപ്യ നദികളും കഴിഞ്ഞു. ഇനി നമ്മൾ പീഠഭൂമിയിലെ ജീവിതം ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തീരപ്രദേശങ്ങൾ എന്നിവയൊക്കെയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇവിടം കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ് ഇനി അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. സോ ഗൈസ്, ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരേക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.